വെൽക്കം ടു സുഫ മീഡിയ എം ഐ. വിചിത്രമായ നിയമങ്ങളുള്ള ഒരു രാജ്യത്തിന്റെയും അവിടെ ജീവിച്ച നിർഭാഗ്യവാന്മാരായ കുറെ രാജാക്കന്മാരുടെയും കഥയാണിത്. ആ രാജ്യത്ത് രാജാവാകുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് പ്രജകൾക്ക് മുന്നിൽ വെച്ച് ഒരു സ്പെഷ്യൽ കരാറിൽ ഒപ്പിടുക എന്നുള്ളതാണ്. ഒരു വർഷമാണ് ഒരു രാജാവിന്റെ കാലാവധി. ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസം പ്രജകൾ മുഴുവൻ ഒരുമിച്ച് കൂടി രാജാവിന് ഒരു ഗംഭീര യാത്രയപ്പ് നൽകും. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ആനപ്പുറത്തേറി രാജാവ് പട്ടണം മുഴുവൻ ചുറ്റി പ്രജകളോട് കരഞ്ഞുകൊണ്ട് യാത്ര പറയും. ആ രാജ്യം ഭരിച്ച മുഴുവൻ രാജാക്കന്മാരും അതീവ ദുഃഖത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാറുള്ളത്. ഈ ചടങ്ങ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി രാജാവിനെ ഒരു ബോട്ടിൽ കയറ്റി അങ്ങ് ദൂരെയുള്ള മനുഷ്യവാസമില്ലാത്ത വന്യജീവികൾ നിറഞ്ഞ ഇരുണ്ട ദ്വീപിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കും. ശിഷ്ടകാലം രാജാവിന്റെ ജീവിതം ആ ദ്വീപിൽ അവസാനിക്കും. ഈ കൊടും കാട്ടിൽ ഉപേക്ഷിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും രാജാവ് ഏതെങ്കിലും ജീവികൾക്ക് ഇരയായി മാറിയിട്ടുണ്ടാകും. കാലാവധി പൂർത്തിയാക്കിയ ഒരു രാജാവിനെ ഈ വന്യദ്വീപിൽ ഉപേക്ഷിച്ചുകൊണ്ട് മടങ്ങുന്ന സമയത്താണ് മന്ത്രിമാർ ഉൾപ്പെട്ട ആ സംഘം കടലിൽ ഒരു തകർന്നു കിടക്കുന്ന ബോട്ട് കണ്ടത്. ബോട്ടിന്റെ പൊളിഞ്ഞ ഒരു പലകയിൽ അള്ളിപ്പിടിച്ചു കഴിയുന്ന പാതി ജീവൻ പോയ ഒരു യുവാവ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പുതിയ രാജാവിനെ തിരയുന്ന ഈ സംഘം ഉടനെ തന്നെ ഒരു തീരുമാനമെടുത്തു. നമുക്ക് ഈ യുവാവിനെ രക്ഷപ്പെടുത്തി അടുത്ത രാജാവാക്കിയെടുക്കാം. കടലിൽ നിന്നും ഈ യുവാവിനെ രക്ഷപ്പെടുത്തി അവർ കൊട്ടാരത്തിലെത്തിച്ചു. യുവാവിനോട് അവർ ഒരു വർഷത്തേക്ക് അവരുടെ രാജാവാകാൻ ആവശ്യപ്പെട്ടു. യുവാവ് ആദ്യം അവരുടെ അഭ്യർത്ഥന നിരസിച്ചു, വേണ്ടെന്ന് വെച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം രാജാവാകാൻ സമ്മതം പ്രകടിപ്പിച്ചു. രാജാവിനുള്ള പരമ്പരാഗത കരാറിൽ അദ്ദേഹം ഒപ്പുവെച്ചതോടെ അദ്ദേഹം അവരുടെ പുതിയ രാജാവായി മാറി. രാജാവായി ഏതാനും ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ഒരു വർഷം കഴിഞ്ഞാലുള്ള തന്റെ അവസ്ഥയെ പറ്റിയുള്ള ചിന്തകൾ അദ്ദേഹത്തെ വേട്ടയാടിത്തുടങ്ങി. കരാറിൽ ഒപ്പുവെച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്നും രക്ഷപ്പെടാൻ വഴിയില്ല. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ദിവസം കൊട്ടാരത്തിലെ മന്ത്രിമാരെ എല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞു, എനിക്ക് ഒരു വർഷമാണ് ഇവിടെ ഭരിക്കാനുള്ള സമയം. ഒരു വർഷം കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ മനുഷ്യവാസമില്ലാത്ത ആ കൊടും ദ്വീപിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കും. അതാണല്ലോ കരാറ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എന്നെ ആ പ്രദേശം ഒന്ന് കാണിച്ചു തരാമോ? അവർ സമ്മതിച്ചു. രാജാവും മന്ത്രിമാരും ഒരു ബോട്ടിൽ കയറി വിദൂരത്തുള്ള ആ ദ്വീപിലെത്തി. രാജാവ് ഒറ്റക്ക് തന്നെ ആ കാട്ടിലൂടെ അല്പം ഉള്ളിലേക്ക് സഞ്ചരിച്ചു. ഏതാനും ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ ഭയാനകമായ വന്യജീവികളുടെ അലർച്ച അദ്ദേഹത്തിന്റെ ചെവിയിലെത്തി. മാത്രമല്ല, കുറെ മനുഷ്യ അസ്ഥികൂടങ്ങൾ അദ്ദേഹത്തിന്റെ കാലിൽ തടഞ്ഞു. ഇതെല്ലാം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട പഴയ രാജാക്കന്മാരുടെ അസ്ഥികൂടങ്ങളാണെന്ന് അദ്ദേഹം ഭയത്തോടെ മനസ്സിലാക്കി. രാജാവും സംഘവും ഉടനെ തന്നെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാജാവ് രാജ്യത്ത് നിന്ന് ശക്തരായ 1000 യുവാക്കളെ സംഘടിപ്പിച്ച് ആയുധങ്ങളുമായി ആ ദ്വീപിലെത്തി. ആ ദ്വീപിലെ അപകടകാരികളായ ജീവികളെ മുഴുവൻ നശിപ്പിക്കാനും തിങ്ങി നിൽക്കുന്ന വനപ്രദേശം വെട്ടിത്തെളിക്കാനും നിർദ്ദേശം നൽകി. ഒരു മാസം കൊണ്ട് തന്നെ അവർ അപകടകാരികളായ ജീവികളെ മുഴുവൻ നശിപ്പിച്ചു. തിങ്ങി നിൽക്കുന്ന മരങ്ങൾ മുഴുക്കെ മുറിച്ചു. അവിടെ സൂര്യപ്രകാശം എത്തിച്ചു. 2 രാജാവ് അവിടെ സന്ദർശിച്ചു. പൂന്തോട്ടങ്ങളും താമസിക്കാൻ പറ്റുന്ന വീടുകളും ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു.
രാജ്യത്ത് നിന്ന് ആട്, കോഴി, പശുക്കൾ തുടങ്ങി ഉപകാരപ്രദമായ അനേകം ജീവികളെ രാജാവ് അവിടെ എത്തിച്ചു. കപ്പലുകൾക്ക് അടുപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി. അങ്ങനെ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ആ ദ്വീപിനെ മനോഹരമായ ഒരു പ്രദേശമാക്കി മാറ്റിയെടുത്തു. രാജാവ് വളരെ ലളിതമായി ജീവിതം നയിച്ചു. തന്റെ വരുമാനം മുഴുവൻ അദ്ദേഹം ഈ ദ്വീപിലെത്തിച്ച് ഭാവിക്ക് വേണ്ടി സുരക്ഷിതമാക്കി വെച്ചു. ഏകദേശം 9 മാസമായപ്പോൾ രാജാവ് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, 1 വർഷം പൂർത്തിയായാൽ ഏതായാലും എനിക്ക് ഇവിടെ വിട്ടു പോകണം. ഇപ്പോൾ 9 മാസം പൂർത്തിയായി. എനിക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ട്. നിങ്ങൾ സമ്മതം തരണം. പക്ഷേ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, കരാറു പ്രകാരം നിങ്ങൾ ഇനിയും 3 മാസം കൂടി ഇവിടെ ഭരണം നടത്തേണ്ടതുണ്ട്. അത് പൂർത്തിയായാൽ ഞങ്ങൾ തന്നെ നിങ്ങളെ ദ്വീപിൽ കൊണ്ടുപോയി തള്ളും. രാജാവിന്റെ 1 വർഷത്തെ ഭരണകാലം പൂർത്തിയായി. ജനങ്ങൾ അദ്ദേഹത്തെ വിലകൂടിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, അലങ്കരിച്ച ആനപ്പുറത്ത് കയറ്റി പട്ടണം ചുറ്റാൻ പുറപ്പെട്ടു. തന്റെ അവസാനത്തെ യാത്ര പറയാൻ വരുന്ന രാജാവിനെ കാണാൻ പതിവുപോലെ ദുഃഖത്തോടെ പ്രജകൾ ഒരുമിച്ചുകൂടി. പക്ഷേ രാജാവിന്റെ സന്തോഷവും പ്രസന്നതയും നിറഞ്ഞ മുഖം കണ്ട പ്രജകൾ അമ്പരന്നു. അവർ ചോദിച്ചു, എല്ലാ രാജാക്കന്മാരും കരഞ്ഞുകൊണ്ടാണ് യാത്ര പറയാൻ എത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷത്തോടെ നിങ്ങൾ ഈ നാടിനോട് വിട ചൊല്ലുന്നത്? രാജാവ് പറഞ്ഞു, ബുദ്ധിമാന്മാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഒരു ചെറിയ കുഞ്ഞായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടായിരുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരും അത് കണ്ട് സന്തോഷത്തോടെ ചിരിച്ചിരുന്നു. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് വിട പറയുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ കരയുന്ന സമയത്ത് നീ സന്തോഷത്തോടുകൂടെ ഇവിടെ നിന്ന് യാത്ര പറയണം. ആ രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്റെ ജീവിതം ആ ലക്ഷ്യത്തോടെയായിരുന്നു. എല്ലാ രാജാക്കന്മാരും അവരുടെ കാലാവധി മുഴുവൻ ആർഭാടത്തിൽ മുഴുകി ജീവിച്ചപ്പോൾ ഞാൻ എന്റെ ഭാവിയെ പറ്റി ചിന്തിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയുമായിരുന്നു. ക്രൂര ജന്തുക്കൾ നിറഞ്ഞ ഭീകരമായ ആ കൊടും കാടിനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വർഗ രാജ്യമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുകയായിരുന്നു ഇത്രയും കാലം. അതുകൊണ്ട് തന്നെ ഈ യാത്രയപ്പ് വേളയിൽ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? യബ്ന ആദം അന്തല്ലദീ വലദത് ക ഉമ്മുക ബാക്കിയ والناس حولك يضحكون سرورا فمن لنفسك أن تكون إذا بكوا في يوم موتك لاحقا مسرورا ഓ മനുഷ്യ, നിന്റെ മാതാവ് നിന്നെ പ്രസവിക്കുന്ന സമയത്ത് നീ കരയുകയും ചുറ്റുമുള്ളവരെ ചിരിക്കുകയുമായിരുന്നു. എന്നാൽ നിന്റെ മരണ ദിവസം നിന്റെ ചുറ്റുപാടുമുള്ളവരെല്ലാം കരയുമ്പോൾ നീ ചിരിച്ചുകൊണ്ട് യാത്ര പോവണം. ദുനിയാവ് പാരിത്രിക ജീവിതത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ വെച്ച് നമ്മൾ കൊയ്താൽ നമുക്ക് അവിടെ വെച്ച് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. പാരിത്രിക ലോകത്തുള്ള സ്വർഗം മറന്ന് ഇവിടെയുള്ളതിൽ മുഴുവനും മുഴുകി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് കരഞ്ഞതുപോലെ മരണപ്പെടുന്ന സമയത്തും കരയേണ്ടി വരും. ഈ രാജാവിന്റെ കഥയിൽ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്.